നമസ്കാരം. എം എസ് സി പി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ലസാട്ട കൊടുത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഫസ്റ്റിലെ വാക്സിന് 9 to 14 ദിവസത്തിനുള്ളിൽ വാക്സിന് കൊടുത്തു. പിന്നെ ലസോട്ട, ഐ ലസോട്ട വാക്സിന് ശേഷം പിന്നെ IBD വാക്സിൻ 15 മുതൽ 21 ദിവസത്തിനുള്ളിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മറ്റൊരു തരം വാക്സിനാണ് IBD. ഇതാണത്. ഈ IBD വാക്സിന് പറയുന്ന പേര് ജോർജിയ എന്നാണ്. കടകളിൽ ചെന്നാൽ, അതായത് ഇത് ഞാൻ മേടിച്ചത് പുത്തനത്താണി തനുഫ് മെഡിക്കൽസ് എന്നാണ്. ഞങ്ങളെ ഈ ഏരിയയിലുള്ള എല്ലാ തര നമ്മളെ ഈ പെറ്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ കിട്ടുന്ന സ്ഥലം പുത്തനത്താണി തനുഫ് മെഡിക്കൽസാണ്. വേറെയുണ്ട്, ഞാൻ അവിടെ നിന്നാണ് നമ്മളെ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റ് വാക്സിനുകളൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് മേടിച്ചത്. അപ്പോൾ അവർ നല്ല ഫ്രീസറിലൊക്കെ ഇട്ടിട്ടാണ്, ഐസ് ക്യൂബിലൊക്കെ ഇട്ടിട്ടാണ് തന്നത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ശേഷം. അപ്പോൾ ഇതിന് പറയുന്ന പേര് ജോർജിയ, പിന്നെ അതേപോലെ തന്നെ IBD. അപ്പോൾ ഇത് ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ശ്വാസ തടസ്സം, അതേപോലെ തന്നെ കഫക്കെട്ട്, മറ്റസുഖങ്ങളൊക്കെ വരാതിരിക്കാനും അതിനെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ ഇത് പിന്നെ സാധാരണഗതിയിൽ കുറച്ച് കുഞ്ഞുങ്ങളിൽ എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 10 കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളുള്ളവർക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇത് രണ്ടും കൂട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം അവർ കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി, അവർ കുടിച്ചോളും. കാരണം അതായത് അവർ കുടിക്കുന്ന വെള്ളം അവർ ഒരു 4 മണിക്കൂർ മുമ്പേ അവരെ വെള്ളത്തിൻ്റെ അത് മാറ്റി വെക്കുക. 5-6 മണിക്കൂറിന് ശേഷം, ഒരു 6 മണിക്കൂറിനൊക്കെ ശേഷം, അല്ലെങ്കിൽ 5 മണിക്കൂറിന് ശേഷം അവർക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ ഇത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, വെള്ളം കുടിക്കും. ഇവിടെ അടുത്തൊരു വർക്ക് നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇതിന് മിക്സ് ചെയ്യുന്ന രീതിയാണ്, നമ്മൾ സാധാരണ അടപ്പ് തുറന്നതിൻ്റെ ശേഷം നേരെ ഇതിലുള്ള ലിക്വിഡ് നേരെ ഇതിലേക്ക് ഒഴിക്കുക. നേരെ അത് രണ്ടും ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇന്നാളെ ചെയ്ത സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യണത്, മുഴുവനായിട്ട് എന്ത് ചെയ്യുക, ചെയ്യുന്നതിന് ശേഷം ചെയ്യുക. നമ്മൾ ഇന്നാളെ ചെയ്തിടത്ത് തന്നെയാണ് നമ്മൾ ഇത് നന്നായിട്ട് ഇട്ടിങ്ങനെ ചെയ്യുക. ഇതൊരു പൗഡറാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. നല്ലോണം അത് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതിൽ ഇതിലേക്ക് തന്നെ ഒഴിക്കുക. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് അവർ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ഒരേ ടെമ്പറേച്ചറിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ കഴിഞ്ഞ ലസോട്ട കൊടുത്ത അതേ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കാണാം, കോഴിക്കുട്ടികളെ. അപ്പോൾ നമ്മൾ നേരത്തെ ലസോട്ട കൊടുത്ത കോഴിക്കുഞ്ഞുങ്ങളാണ് ഇന്നിപ്പോൾ 21 ദിവസമായി ഇന്നൊക്കെ. അപ്പോൾ അവർക്ക് ഞാനിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ചൂട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏകദേശം വലുപ്പമായിട്ടുണ്ട്. ഇവർ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ മുകളിൽ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു റൂമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവരെ ഞാൻ ബ്രോഡർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ 21 ദിവസം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എന്തെങ്കിലും ഉണ്ട്, ചൂട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 21 ദിവസം വരെ ചൂട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി എങ്ങനെയാണ് ഞാനിത് കൊടുക്കണത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരെ ഇവിടെ തൽക്കാലാക്കിയത് ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കൊടുത്തവരും കൊടുക്കാത്തവരും തമ്മിൽ. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുകയാണ്, അവരെ കൊടുത്തതിന് ശേഷം ഈ ഇതിലേക്ക് മാറ്റുകയാണ്.
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ കാണിച്ചോട്ടാ, ഓക്കെ, ഇവരെ കണ്ണിലും ഒറ്റത്തുള്ളി മൂക്കിലും ആണ് കൊടുക്കുന്നത്. മൂക്കിൽ ഒരു തുള്ളിയും അതേപോലെ കണ്ണിലൊരു തുള്ളിയും, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൊടുക്കേണ്ടത്. പിന്നെ ഇവർക്ക് ഇനി അടുത്തത് ഒരു ലെസോട്ട, ലാസ്റ്റ് 30-ാം ദിവസം ലെസോട്ട കൊടുക്കും ഒന്നും കൂടെ. ഓക്കെ, അതിൻ്റെ വീഡിയോ കാണിക്കാം. അപ്പോൾ ഇവരെ നമ്മൾ കൊടുത്തവരെയൊന്നും കൊടുക്കാത്തവരൊന്നും മാറാതിരിക്കുക, രണ്ട് ഇതിലേക്ക് മാറ്റണം എപ്പോഴും, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഒരു കണ്ണിലും അതേപോലെ തന്നെ മൂക്കിലും ഒരേ തുള്ളി വീത. അപ്പം നമ്മൾ IBD വാക്സിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അത് കൊടുക്കുന്നതും അതേപോലെ തന്നെ അത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു. പിന്നെ 15-21 ദിവസത്തിനുള്ളിലാണ് അത് കൊടുക്കേണ്ട ഏറ്റവും ഉത്തമമായ ടൈം. അതിൻ്റെ ശേഷം 30-ാം ദിവസത്തിനുള്ളിൽ ലെസോട്ട വരുന്നുണ്ട്. പിന്നെ മാക്സിമം ഞാൻ ഇപ്പോൾ ഇവിടെ മുകളിൽ വീടുപണി നടക്കുന്ന ഈ ഒരു റൂമിലാണ് ഇവരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് ശബ്ദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ നേരിട്ടതിൽ നിങ്ങളുടെ ക്ഷമ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ അടുത്ത വീഡിയോ ഒരു വാക്സിനെ കുറിച്ച് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ മാക്സിമം കാർഷിക വീഡിയോകളാണ് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.